ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാട്ടോ. ഇന്ന് നമ്മൾ പറയുന്നത് ആർത്തവശേഷം പ്രഗ്നൻസി കിട്ടാൻ സാധ്യതയുള്ളത് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് ദിവസങ്ങളിലാണ് എന്നുള്ളതാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓവുലേഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ടുള്ളൂ. പ്രധാനം പറയുകയാണെങ്കിൽ ഓവുലേഷൻ ആ ഒരു സമയത്താണ്, ഓവുലേഷൻ്റെ സമയത്താണ് ഒരു സ്ത്രീക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഓവുലേഷൻ്റെ ടൈം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ക്രമമായിട്ട് ആർത്തവം വരുന്ന ഒരാൾക്ക്, അതായത് എല്ലാ 28 ദിവസത്തിനുള്ളിലും ആർത്തവം സംഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഓവുലേഷൻ വരിക എന്ന് പറയുന്നത് ഒരു 12-ോ 14-ോ ദിവസത്തിനുള്ളിലായിരിക്കുള്ളൂ ആർത്തവചക്രത്തിന് ശേഷം, അല്ല ആർത്തവം ആയതിനു ശേഷം. എങ്കിൽ ക്രമം തെറ്റിയ ആർത്തവമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റായിട്ടുള്ള ഓവുലേഷൻ ടൈം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഡോക്ടറുടെ അഡ്വൈസും മറ്റ് പല പരിശോധനകളും അത്യാവശ്യമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആർത്തവത്തിന് ശേഷം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ ദിനങ്ങളിൽ ഓവുലേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ആർത്തവ ദിനത്തിന് തന്നെ അല്ലെങ്കിൽ ആർത്തവ ദിവസങ്ങളിൽ തന്നെ ഓവുലേഷൻ സംഭവിക്കാം. ചില ആളുകൾക്ക് ആർത്തവം കഴിഞ്ഞ് ഉടനടി ഓവുലേഷൻ സംഭവിക്കുന്നവരുണ്ട്. എങ്കിൽ ചില ആളുകളാണെങ്കിൽ ആർത്തവം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കുള്ളൂ ഓവുലേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഓവുലേഷൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഓവുലേഷൻ്റെ സമയത്ത് ആണ് നമുക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ക്രമരഹിതമായിട്ടുള്ള ആർത്തവമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറുടെ അഡ്വൈസ് നേടുക. നമ്മുടെ ഓവുലേഷൻ ടൈം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പലതരത്തിലുള്ള പരിശോധനകളിലൂടെ നമുക്ക് ഓവുലേഷൻ ടൈം മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം. അപ്പോൾ ഈ ഒരു ടൈം തന്നെയാണ് നിങ്ങൾക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ആർത്തവത്തിന് ശേഷം എപ്പോഴാണ് നമുക്ക് പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതൽ എന്നുള്ളത് പറയണമെങ്കിൽ നമ്മുടെ ഓവുലേഷൻ ടൈം, അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓവുലേഷൻ ടൈം അറിയണമെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രമരഹിത ആർത്തവമുള്ളവരിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അധികം വൈകാതെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽ പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.